എന്താ സാറേ ഈ കേക്കുന്നത്? വയസ്സുകാലത്ത് നമ്മുടെ മാണി സാറ് വടി പിടിക്കോ സാറേ? എപ്പ പിടിച്ചു എന്ന് ചോദിക്കടാ. ഒന്നുമില്ലെങ്കിൽ പിന്നെ ബിജു മുതലാളി ഇത്രയ്ക്ക് കടുപ്പിക്കുമോ? തീ ഇല്ലാതെ പുകയുണ്ടാവുമോ? ഞമ്മക്കു അത് തന്നെയാന്ന് ഇപ്പൊ തോന്നുന്നു. ബിജു രമേശ മൂപ്പരെ വർത്താനം കേട്ടിട്ട് ഏണിയോ ചിലത് നാറുന്നുണ്ട് എന്നുള്ളത് നേര് തന്നെയാ. പറഞ്ഞത് കള്ളവാഹം തെളിഞ്ഞ ഞമ്മള് ജീവൻ എടുക്കുന്നു, അല്ലാണ്ട് ആരെങ്കിലും പറയൂ. നമ്മുടെ രമേശൻ കണ്ട്രാക്കിന്റെ മോനല്ലേ ഈ ബിജു. ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. ഇതുകൊണ്ടൊന്ന് ഞങ്ങളുടെ മാണി സാറ് കുടുങ്ങു വന്ന് പറഞ്ഞവരും കരുതണ്ട, പറയിപ്പിച്ചവരും കരുതണ്ട. പൂട്ടിയത് തുറപ്പിക്കാനും തുറന്നത് പൂട്ടിക്കാതിരിക്കാനും വേണ്ടി ഇവിടെ ഒഴിക്കാ കോടികളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരം ഉണ്ടോ സഖാവേ? വൃത്തിക്കൊരു അന്വേഷണം വന്നാൽ നിങ്ങളുടെ ധനകാര്യക്കാരൻ മാത്രമല്ല മറ്റു പല കാര്യക്കാരന്മാരും കുടുങ്ങും. ഇനി ഒരു അന്വേഷണം വന്നില്ലെങ്കിലും കുടുങ്ങും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. എന്നാൽ ഇങ്ങനെയുണ്ടോ സാറേ? 5 കോടി രൂപ കൈക്കൂലി ചോദിക്കുക, എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് വാങ്ങിയ 1 കോടി രൂപ മറന്നു പോവുക. ഈ മാണി സാറ് ഇത്രയ്ക്ക് ഇന്നസെന്റ് ആണോ സാറേ? ഈ കഥയിലെ മർമ്മവും അത് തന്നെയല്ലേ? നമ്മുടെ രാഷ്ട്രീയത്തിലെ പൂജാവിഗ്രഹങ്ങളുടെ തനിനിറമല്ലേ അത് കാണിക്കുന്നേ? എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ ജനനായകന്മാർ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും എന്ന് മനസ്സിലായില്ലേ? 50 കൊല്ലത്തെ പാരമ്പര്യമുള്ള മാണിയണ്ണയൊക്കെ പറയാൻ ഇവത്തേക്ക് നാണങ്ങളില്ലേ? എണ്ണ മാണിയണ്ണ എന്ന് പറഞ്ഞ കൊടിയേരി എണ്ണ വരെ മുണ്ടുകൾ അയച്ചുവിടുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എണ്ണ പാരമ്പര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. 50 കൊല്ലത്തിനിടയിൽ ഇതുപോലെ 5 ബിജുമാരുണ്ടായിരുന്നെങ്കിൽ പാലായിലെ മാണിക്കൊക്കെ എന്നെ കുപ്പത്തൊട്ടി പോയേനെ. ഇതിലൊരു അന്വേഷണം വേണ്ടാന്ന് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഇറങ്ങി പറഞ്ഞത് നന്നായി. ഇല്ലെങ്കി ആകെ കുടുങ്ങിയാണ് മാണി സാറ്. കുടുങ്ങാനോ? അന്ന് കാക്ക മറന്നു പറക്കും. 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞ കുഞ്ഞുകുഞ്ഞു സാറ് കുടുങ്ങിയാലും ഞങ്ങളുടെ മാണി സാറ് കുടുങ്ങത്തില്ല. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കുക. ഞമ്മളെ മുഖ്യമന്ത്രിന്റെ കാര്യാന്ന് ഇപ്പൊ കഷ്ടം. ആടെ കൂടെ പോയാലും 1 കൊട്ട് 1 കുറപ്പാ. ബിജു രാധാകൃഷ്ണനില് തെന്നിയത് ഈ ബിജു രമേശനില് കുടുങ്ങുമെന്ന് തന്നെയാ ഞമ്മക്കു തോന്നുന്നു. അല്ലാ, മാണി മൂപ്പർ പോയാലും ഈ ഗവൺമെന്റ് എങ്കിലും മിച്ചം കിട്ടിയാ മതിയായിരുന്നു ഇപ്പാ. ചെട്ടിക്കൊരു തട്ട്, ചേകവനൊരു വെട്ട്. ¶¶